Hi friends, hello welcome to Topics Vlog. In a video, I am Nader Shabdul Salam. In the video, I am going to show you a new video. I am going to show you a new video. I am going to show you a new video. I am going to show you a new video. I am going to show you a new video. I am going to show you a new video. ഇപ്പോ കുറച്ച് നാളായി വീഡിയോ ചെയ്തു പക്ഷേ യൂട്യൂബ് ചാനലിനെ കൂടുതൽ ആക്റ്റീവ് ആക്കി എടുക്കുന്നതിനു വേണ്ടി വീഡിയോകൾ ഒന്നും കൊടുക്കാതിരുന്നാൽ ആ ചാനൽ മിക്കവാറും താഴേക്ക് പോകും എന്നുള്ളതുകൊണ്ടും ഒരു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുകയാണ് നമ്മുടെ ചാനലിന് ഏകദേശം 4000 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇപ്പോഴും സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം വളരെ കുറവാണ് അതുകൊണ്ട് ഈ വീഡിയോസ് വ്യത്യസ്തമായ പല പല വിഷയങ്ങളാണ് ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത് ഒരു ഒറ്റ വീഡിയോ ഒറ്റ രീതിയിലുള്ള ഒരു വീഡിയോ അല്ല പലതരത്തിലുള്ള വീഡിയോകളായിരിക്കും ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഈ ചാനലിലേക്ക് വന്നെത്തുന്നവർ ഈ ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടി ഈ ചാനൽ ഷെയർ ചെയ്യുകയും വേണം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ഒരു ആവശ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ റിക്വസ്റ്റ് ചെയ്യുകയാണ് കാരണം സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിൽ നമ്മൾ ഇപ്പോഴും വളരെ താഴെയാണ് അപ്പോൾ ഇന്നത്തെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്ന ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും മോണിറ്റൈസേഷൻ ചെയ്ത് നമ്മൾ പല രീതിയിലുള്ള റവന്യൂ നമ്മൾ ഏൺ ചെയ്യുന്നുണ്ട് ഇൻകം ഏൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയും റവന്യൂ കണ്ടെത്താൻ കഴിയുന്നതാണ് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ എങ്ങനെ റവന്യൂ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ യൂട്യൂബ് ചാനലിൽ മോണിറ്റൈസേഷൻ ചെയ്ത് നമുക്ക് ക്യാഷ് ലഭിക്കുന്നത് ചാനലിലാണ് ഫേസ്ബുക്കിലാണെങ്കിൽ നമുക്ക് അത് കിട്ടുന്നത് പേജിനാണ് പേജിനെയാണ് മോണിറ്റൈസ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ നമുക്ക് റവന്യൂ ഇൻകം ചെയ്യണമെങ്കിൽ ഏൺ ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് ഉണ്ടാവേണ്ടത് ഒരു പ്രൊഫഷണൽ അക്കൗണ്ടാണ് സാധാരണ ഇൻസ്റ്റാഗ്രാമിനകത്തുള്ള നമ്മളൊരു ക്രിയേറ്റർ ആണ് എന്ന് ബോധ്യപ്പെടണം അതിന് നമുക്കൊരു ക്രിയേറ്റർ അക്കൗണ്ട് ഉണ്ടാവണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണണം ഈ വീഡിയോയ്ക്കകത്ത് എങ്ങനെയാണ് ഒരു ക്രിയേറ്റർ അക്കൗണ്ട് ഫോം ചെയ്യുന്നതും ആ ക്രിയേറ്റർ അക്കൗണ്ട് എങ്ങനെ മോണിറ്റൈസേഷന് വേണ്ടി എലിജിബിൾ ആകുന്നു എന്നുമാണ് ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നത് അപ്പോൾ വീണ്ടും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും ഈ ചാനലിലുണ്ടാകണം ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റ് നിരവധിയായ വീഡിയോകളുമായി സമയപരിമിതി ഉണ്ടെങ്കിൽ തന്നെയും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ് ഇതിപ്പോൾ മൊബൈലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ക്വാളിറ്റി ചിലപ്പോൾ അല്പം കുറവായിരിക്കും സ്റ്റുഡിയോ വർക്കുകളോ ആർട്ട് വർക്കുകളോ ഒന്നും ചെയ്യാനുള്ള സമയമില്ല അത് ചെയ്ത് ഇടാൻ കഴിയാത്തത് കൊണ്ട് മൊബൈലിൽ കൂടി ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ എടുത്ത് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തിക്കുകയാണ് നിങ്ങൾ മാക്സിമം ഈ വീഡിയോയ്ക്ക് റീച്ച് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ടോപ്പിക്സിൻ്റെ മോണിറ്റൈസേഷൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ മോണിറ്റൈസേഷൻ പേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻസ്റ്റാഗ്രാമിൻ്റെ മോണിറ്റൈസേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലേക്ക് സ്വാഗതം യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ റവന്യൂ കണ്ടെത്തുന്നവരാണ് നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെയും റവന്യൂ അല്ലെങ്കിൽ ഒരു സൈഡ് ഇൻകം വരുമാനം മണി ഇതെല്ലാം നമുക്ക് ഏൺ ചെയ്യാൻ കഴിയും അപ്പോൾ അതിന് നമ്മുടെ പേജ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസ് ചെയ്യേണ്ടതുണ്ട് മോണിറ്റൈസേഷൻ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടണമെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ കിട്ടുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജിനാണ് വ്യക്തിക്കല്ല യൂട്യൂബിൽ കിട്ടുന്നത് ചാനലിനാണ് അതേപോലെ ഇൻസ്റ്റാഗ്രാമിന് മോണിറ്റൈസേഷൻ ലഭിക്കുന്നത് പ്രൊഫഷണൽ അക്കൗണ്ടാണ് അതായത് നമ്മളൊരു ക്രിയേറ്റർ ആയിരിക്കണം എന്നുണ്ട് അപ്പോൾ ആ ക്രിയേറ്റർ എങ്ങനെ ആകാം എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം പ്രൊഫഷണൽ അക്കൗണ്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കാം അതിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇൻസ്റ്റയുടെ മെനുവിനകത്ത് കയറി കഴിഞ്ഞതിന് ശേഷം അവിടെ ഈ മൂന്ന് ബാറുണ്ടാവും അതിൽ സെറ്റിങ്സിനകത്ത് പോവുക സെറ്റിങ്സിനകത്ത് അക്കൗണ്ട് എന്ന് കാണും അക്കൗണ്ട് നോക്കുക അതിൻ്റെ അടിയിൽ ഏറ്റവും അടിയിലായിട്ട് സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട് എന്ന് കാണും ഒന്ന് നമ്മുടെ നിലവിലുള്ള ഈ ഇൻസ്റ്റാ പേജിനെ തന്നെ പ്രൊഫഷണൽ അക്കൗണ്ടിലോട്ട് സ്വിച്ച് ചെയ്യാനാണ് ഈ കാണിക്കുന്നത് അതിന് താഴെ ആഡ് ന്യൂ പ്രൊഫഷണൽ അക്കൗണ്ട് ഉണ്ടാവും നമുക്ക് മറ്റൊരു പ്രൊഫഷണൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനാണ് ആ കാണിക്കുന്നത് ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ഇപ്പം നിലവിൽ ഞാൻ നിൽക്കുന്ന എൻ്റെ ഇൻസ്റ്റയുടെ ആ ഒരു അക്കൗണ്ട് അതിനെ ഞാൻ പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്തു കണ്ടിന്യൂ കൊടുത്തു വീണ്ടും കണ്ടിന്യൂ കൊടുത്തു വീണ്ടും കണ്ടിന്യൂ കൊടുത്തു വീണ്ടും കണ്ടിന്യൂ ലാസ്റ്റ് ഏതാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ എന്താണ് നമുക്ക് ബെസ്റ്റ് ക്രിയേറ്റർ നമ്മൾ ഏത് സെക്ഷനിലെ ക്രിയേറ്റർ ആണ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത് അതിൽ ഏറ്റവും അവസാനം വീഡിയോ ക്രിയേറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും
അതിൽ വീഡിയോ ക്രിയേറ്റർ എന്നുള്ളത് കൊടുത്തു. ഇനി അതല്ല ഇതിനകത്ത് വേറെ ഏതെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യുക, ഡൺ കൊടുക്കുക. അറ്റംപ്റ്റ് ഫെയിലായി എന്ന് കാണിക്കുന്നു. അപ്പോൾ ആർ യു എ ക്രിയേറ്റർ ആണോ ചോദിക്കുന്നു, അതോ ബിസിനസ്സാണോ എന്ന് ചോദിക്കുന്നു. ക്രിയേറ്ററാണ്. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഏകദേശം സെറ്റപ്പ് യുവർ പ്രൊഫഷണൽ അക്കൗണ്ട്. ഇനി ഇതിനകത്തുള്ള ഗ്രോ യുവർ ആഡിയൻസ്, ഷെയർ കണ്ടൻറ്റ്, വ്യൂ സൈറ്റ്, ഇതൊക്കെ നമ്മൾ ഓരോ മെനു ആയിട്ട് ഓരോ ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്ത് നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ ഈ നാല് സ്റ്റെപ്പ് നമ്മുടെ കംപ്ലീറ്റ് ആകും. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഈ കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ എന്നുള്ളത് മാത്രം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണ്. ഇവിടെ ഒരു ബയോ നമ്മളെക്കുറിച്ച് എഴുതണം. ഐ ആം എ പ്രൊഫഷണൽ വീഡിയോ ക്രിയേറ്റർ. ജസ്റ്റ് ഒരു ബയോ ഞാനവിടെ എന്നെക്കുറിച്ച് എഴുതി കൊടുത്തു, ഡൺ കൊടുത്തു. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിരിക്കുകയാണ്, പ്രൊഫഷണൽ അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാനിത് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ അതിനുശേഷം സെറ്റിങ്സിനകത്ത് വന്നാൽ നമുക്ക് ഇവിടെ ക്രിയേറ്റർ എന്നൊരു സെക്ഷൻ കാണാൻ പറ്റും. നേരത്തെ നമ്മൾ ഇതിനകത്ത് വന്നാൽ ഈ ക്രിയേറ്റർ കാണാൻ പറ്റില്ലായിരുന്നു. നേരത്തെ നമുക്ക് ക്രിയേറ്റർ എന്നൊരു ഓപ്ഷൻ സാധാരണ അക്കൗണ്ടിൽ ഉണ്ടാകില്ല. ഈ ക്രിയേറ്റർ എന്നുള്ള ഈ ഒരു സെക്ഷൻ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ അക്കൗണ്ടിനെ പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. ഇനി ഈ ക്രിയേറ്റർ എന്നുള്ളതിനകത്ത് കയറിയിട്ട് ഈ മോണിറ്റൈസേഷൻ സ്റ്റാറ്റസ് ഏറ്റവും താഴെയുള്ള ബാർ അത് എടുക്കുക. ഇനി ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും, താണ്ട യു ആർ എലിജിബിൾ ഫോർ മോണിറ്റൈസേഷൻ. ഞാൻ മോണിറ്റൈസേഷന് എലിജിബിൾ ആയിരിക്കുകയാണ് എന്ന് കാണാൻ പറ്റും. നേരത്തെ ഞാൻ വിട്ടുപോയി, ആദ്യമേ ഇത് കയറി ഞാൻ കാണിച്ച് ആ ക്രിയേറ്റർ എന്നുള്ള സെക്ഷൻ അവിടെ നമുക്ക് ഉണ്ടാകില്ല സാധാരണ അക്കൗണ്ടിൽ. ആ ക്രിയേറ്റർ എന്നുള്ള സെക്ഷൻ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് പ്രൊഫഷണൽ അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രൊഫഷണൽ അക്കൗണ്ടിന് മാത്രമേ മോണിറ്റൈസേഷൻ എലിജിബിൾ ആവുകയുള്ളൂ. ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന ആഡുകൾക്കും വീഡിയോസിനും എല്ലാം അതിനനുസരിച്ചുള്ള വരുമാനം കിട്ടും. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5000 to 10000 വരെയുള്ള ഫോളോവേഴ്സ് അല്ലെങ്കിൽ ലൈക്കുള്ള ഒരു പോസ്റ്റിനാണെങ്കിൽ ഏകദേശം 6500 രൂപ ആയിരിക്കും വരിക. ഒരു ഏകദേശം 50000 വരെയൊക്കെ വരുമ്പോൾ 16000 ആകും. വീണ്ടും ഒരു 2.5 ലക്ഷം രൂപയൊക്കെ ആകുമ്പോൾ 49000 to 50000 രൂപ അങ്ങനെയൊക്കെ ഏൺ ചെയ്യാൻ പറ്റും നമ്മുടെ റീൽസിന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തുടർന്നും ടോപ്പിക്സിൻ്റെ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഏകദേശം 4000 hours കവർ ചെയ്തിട്ടുണ്ട്, പക്ഷേ നമുക്കിപ്പോഴും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, വരുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിനെ ഒന്ന് വിജയിപ്പിക്കണമെന്നുകൂടി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.